ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, കതോലിക്ക തിരുസഭ ഇന്ന് വിശുദ്ധ മാക്സിമിലിയൻ കോൾബെയുടെ ഓർമ്മ ദിനം കൊണ്ടാടുന്നു. സുവിശേഷം നമുക്ക് സമ്മാനിക്കുന്നത് ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 23 മുതൽ 26 വരെയുള്ള തിരുവചന ഭാഗം. മിശിഹായെ പ്രതി ജീവൻ ത്യജിക്കണമെന്ന് വചനം ഓർമ്മിപ്പിക്കുമ്പോൾ അത് അതേപടി ജീവിച്ച ജീവിതത്തിൻ്റെ ഭാഗമാക്കി വിശുദ്ധനെയാണ് സഭ നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്. ഇന്ന് ചുറ്റുവട്ടങ്ങളിലൊക്കെ നേതാക്കന്മാർക്ക് വേണ്ടിയിട്ട് പോസ്റ്റർ ഒട്ടിക്കുവാനും ബാനർ എഴുതുവാനും വലിച്ചു കെട്ടുവാനും സിന്ദാബാദ് വിളിക്കുവാനും ഒക്കെ ഒരുപാട് പേരെ കാണാൻ പറ്റും. സോ ജീവിതം കൊടുക്കുവാൻ മനസ്സുള്ളവരൊക്കെ ചുരുക്കമാണ്. പണ്ട് മുണ്ടക്കയത്തെ ഒരു ചാക്കോച്ചേട്ടൻ ഒരാൾക്ക് വേണ്ടിയിട്ട് തൻ്റെ കരൾ പകുത്ത് കൊടുത്തായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചു, കരിപ്പൂരിലും മൂന്നാറിലുമൊക്കെ കൊറോണ ഭീതിയൊക്കെ മറികടന്നുകൊണ്ട് ഒരു ഭയവും കൂടാതെ ഒരുപാട് പേര് സ്വമനസാലെ അവരിന് വേണ്ടി സമയവും ആരോഗ്യവും വാഹനമൊക്കെ കൊടുത്തത്. സോ ജീവിതം കൊടുക്കുവാൻ അത്ര വലിയ താല്പര്യമൊന്നും ആർക്കും ഉണ്ടാവുകയില്ല. അറിഞ്ഞു അറിയാതൊക്കെ അപകടങ്ങളുണ്ടായി കാണാം, അല്ലാതെ മനസ്സ് നിറച്ച് കൊടുക്കുക ചുരുക്കമാണ്. വിശുദ്ധ മാക്സിമിലിയൻ കോൾബേ ഈശോയ്ക്ക് വേണ്ടി, ഈശോ കാണിച്ചതുപോലെ, സോ ജീവിതം മറ്റൊരാൾക്ക് വേണ്ടി ബലിയാഗമാക്കി മാറ്റുവാൻ മനസ്സ് കാണിച്ച വിശുദ്ധനാണ്. 1894 ജനുവരി 17 പോളണ്ടിൽ മാക്സിമിലിയൻ കോൾബേ ജനിക്കുന്നത്. ഫ്രാൻസിസ്കൻ കൺവെഞ്ച്വൽ സമൂഹത്തിൽ ചേർന്ന് 1918 റോമിൽ വെച്ച് വൈദികനായി. പരിശുദ്ധ അമ്മയോട് വലിയ സ്നേഹമായിരുന്നു മാക്സിമിലിയൻ കോൾബേക്ക്. അമ്മയുടെ ഈ ഭക്തി പ്രചരിപ്പിക്കുന്നതിനായിട്ട് മരിയൻ സേന സംഘടന സ്ഥാപിച്ച് അത് ലോകത്തിലെല്ലായിടത്തും പ്രചരിപ്പിക്കാൻ പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. തൻ്റെ യാത്രയുടെ ഭാഗമായി പോളണ്ടിലേക്കുള്ള തിരികെ യാത്രയുടെ മധ്യയെ 1932 ജൂണിൽ എറണാകുളത്തും ആലുവയിലുമൊക്കെ മാക്സിമിലിയൻ കോൾബേ എത്തിയതായിട്ട് രേഖകളുണ്ട്. തിരികെ പോളണ്ടിൽ എത്തിയതിന് ശേഷം, രണ്ടാം ലോകമഹായുദ്ധകാലമായിരുന്നു, നാസി പടയാളികൾ മാക്സിമിലിയൻ കോൾബേയെ തടങ്കലിലാക്കുന്നുണ്ട്. അവിടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ ജയിൽ പുള്ളികളോടും വചനം പ്രഘോഷിച്ചുകൊണ്ട് സ്നേഹം കൊടുത്തുകൊണ്ട് കൈമാറി ജീവിച്ചപ്പോഴാണ് ഓരോ ദിവസവും ഓരോരുത്തരെ അവർ കൊല്ലുന്നുണ്ടായിരുന്നു. തൻ്റെ മരണ ദിവസം എണ്ണിക്കിടന്നിരുന്ന ഒരു ജയിൽ പുള്ളിയോട് സംസാരിച്ചപ്പോൾ അവൻ്റെ നൊമ്പരങ്ങളും യാതനകളും ഒക്കെ കേട്ടപ്പോൾ, വീടുണ്ട്, കുടുംബമുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, സ്വപ്നങ്ങളേറെ ബാക്കിയാണ്. അപ്പോൾ അവന് വേണ്ടിയിട്ട് പകരക്കാരനാകുവാൻ സ്വയം ഒരുങ്ങുന്നു. അധികാരികളോട് ചോദിച്ചു, നിനക്ക് പകരം ആരെങ്കിലും കിട്ടിയാൽ മതിയോ, ഈ മനുഷ്യനെ വിട്ടുകൂടെ വെറുതെ. മാക്സിമിലിയൻ കോൾബേയുടെ അപേക്ഷ സ്വീകരിച്ചു കണ്ട് മരിക്കേണ്ട വ്യക്തിക്ക് പകരക്കാരനായി മാക്സിമിലിയൻ കോൾബേ മരണം സ്വമനസ്സ് സ്വീകരിക്കുന്നുണ്ട്. 1941 ഓഗസ്റ്റ് 14 മാക്സിമിലിയൻ കോൾബേ മറ്റൊരാൾക്ക് വേണ്ടി ജീവൻ കൊടുത്തുകൊണ്ട് അവൻ്റെ മരണത്തിന് പകരമായി തൻ്റെ ജീവിതം കൊടുത്തുകൊണ്ട് സ്വയം ബലിയാഗമായിട്ട് മാറി. കാൽവരിയിലെ ഓർമ്മ ഈ ജയിലറയിൽ വീണ്ടും പുനരാവിഷ്കരിക്കുകയായിരുന്നു. 1982 ഒക്ടോബർ 10 വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ മാക്സിമിലിയൻ കോൾബേയെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു. സ്നേഹമുള്ളവരെ, അവരിന് വേണ്ടി ജീവൻ കൊടുക്കുവാൻ മനസ്സ് കാണിച്ച വിശുദ്ധനെ പോലെ നമ്മുടെ ജീവിത മേഖലയിലൊക്കെ ചുറ്റുവട്ടമുള്ളവർക്ക് നന്മ സമ്മാനിക്കുവാൻ നമ്മുടെ ഉൾക്കാഴ്ചകൾ തുറക്കാം. അവരുടെ സങ്കടങ്ങളെ വിധിയെന്ന് പറഞ്ഞ്, കർമ്മഫലമെന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ നിൻ്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്ന, നിൻ്റെ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന, നിൻ്റെ പരിഗണന ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെയൊക്കെ ജീവിത മേഖലയിൽ നീ അനുഗ്രഹമായിട്ട് മാറട്ടെ. മാക്സിമിലിയൻ കോൾബേയുടെ ഓർമ്മ ആചരിക്കുമ്പോൾ നമ്മുടെ ജീവിത മേഖലയിലും ഈശോയെ പകുത്തു കൊടുക്കുവാൻ, ഈശോയെ പുനരാവർത്തിക്കുന്ന എല്ലാ സാധ്യതകളെയും ഉപയോഗിക്കുവാനും സന്തോഷപൂർവ്വം സ്വീകരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. കുറവുകളിലേക്ക് മാത്രം കണ്ണോടിക്കാതെ നന്മയിലേക്ക് കണ്ണോടിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം, പരിശ്രമിക്കാം. ദേവാലയ കർമ്മങ്ങളിൽ ബലിയർപ്പണം അല്പം നീണ്ടുപോയാൽ നമുക്ക് പരിഭവമാണ്, പ്രസംഗം നീണ്ടുപോയാൽ നമുക്ക് പരിഭവമാണ്. നമ്മുടെ സമയത്തിൻ്റെ ചുറ്റുവട്ടങ്ങൾക്കുള്ളിൽ ദൈവത്തെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന നാം ഓരോരുത്തരും, നമ്മുടെ സമയത്തിനും അപ്പുറത്ത്, കഴിവിനും അപ്പുറത്ത്, സ്വപ്നങ്ങൾക്കും അപ്പുറത്ത് ഈശ്വര സാന്നിധ്യം കാണുവാനായിട്ടും ഉള്ളിലുള്ള ഈശ്വര സാന്നിധ്യം കൃപയായി അവരുടെ പകുത്തു കൊടുത്തുകൊണ്ട് നിൻ്റെ ദൈവത്തെ അവരുടെ മനസ്സിലാക്കുവാനുള്ള ഓരോ അവസരവും
നന്മയിൽ നമുക്ക് സൂക്ഷിക്കാം. മിശിഹായ്ക്ക് വേണ്ടി ജീവൻ കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാൻ പോലുമുള്ള മനസ്സ് കാണിച്ച് കൊണ്ട് മുമ്പോട്ട് പോകാം. വിശ്വാസം പ്രകോക്ഷിക്കുവാനുള്ളതാണ്, ജീവിച്ച് കാണിക്കുവാനുള്ളതാണ്, ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാനുള്ളതാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.